ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചായ അല്ല കേട്ടോ, ഇത് കാശ്മീരിലുള്ളവർ കുടിക്കുന്ന ഒരു പ്രത്യേകതരം ചായയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഉപ്പ് രുചിയാണുള്ളത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്കൊക്കെ പരീക്ഷ നോക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഒരു രണ്ടും ഗ്ലാസിൻ്റെ പ്രിപ്പറേഷനാണിത്. വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ഗ്രീൻ ടീ ആണ്. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്രീൻ ടീ ആണ് ഇതിലേക്ക് എടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. നമുക്ക് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ശരിക്കും ഇതിൽ കാശ്മീരിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഗ്രീൻ ടീ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുക എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. സോഡാപ്പൊടിയാണത്. അതാണ് ഈ ചായയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ആ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടാകുന്ന ഒരു ഗ്രീൻ ടീ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു പിങ്ക് കളർ കിട്ടും. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കിയപ്പോൾ കളറിന് ഒരു ചെറിയ ചേഞ്ച് വന്നതേ ഉള്ളൂ. കറക്റ്റ് പിങ്ക് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ല. എങ്കിൽ കൂടി നല്ല ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ, ഇതിവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഗ്ലാസ് പകുതിയായി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കുക. ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ച് എടുക്കുമ്പോൾ അടുത്തതായിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. ഞാൻ ഒരു ഗ്ലാസ് ഫുള്ളായിട്ടൊന്നും ചേർത്തില്ല, അര ഗ്ലാസ്സോളവും ചേർത്തുള്ളൂ. ഇനി ഇത് നമുക്ക് തിളയ്ക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ചായ ഇഷ്ടമാവും എന്നറിയില്ല. അപ്പോൾ ഡിഫറൻറ്റ് രുചികൾ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. സാധാരണ ചായയുടെ ഒരു കളറല്ല, ഒരു പിങ്കിഷ് ആണ്. എനിക്ക് കൂടുതൽ ക്യാമറയിൽ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കാം. ഇതിപ്പോൾ ഈ ഒരു സ്റ്റൈൽ അഫ്ഗാനി ടീ ആണെന്ന് ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്. കാശ്മീരി ടീ ആണെന്ന് കേൾക്കുന്നുണ്ട്. സത്യമായിട്ട് ഏത് ടൈപ്പ് എന്നറിയില്ല, എങ്കിലും കാശ്മീരി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ സംഭവമൊന്നുമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാവണം എന്നില്ല, എങ്കിലും വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു എനിക്ക് എന്തായാലും ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിരുന്നു. ഉപ്പാണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. നല്ല രസമായിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമാവുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു. ബൈ.